ഹായ് ഓൾ, എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പൊ ഇന്ന് നമ്മൾ ബോട്ടിൽ വെച്ചിട്ട് ഒരു അടിപൊളി ആർട്ടാണ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ നമ്മുടെ പ്ലാസ്റ്റിക് ബോട്ടിൽ വെച്ചിട്ട് നമുക്കൊരു സ്റ്റാർ ഉണ്ടാക്കി എടുക്കാം. അപ്പൊ അതെങ്ങനെയാണെന്ന് നോക്കാം. അതിനായിട്ട് ഞാൻ ഈ ബോട്ടിൽ കട്ട് ചെയ്തിട്ട് ഈ ഭാഗത്ത് ഒരു പ്ലെയിൻ ഏരിയ ഉണ്ട് അതിന്റെ. അപ്പൊ ആ ഭാഗം ഒന്ന് കട്ട് ചെയ്തെടുത്തേക്കാണ്. അതിനുശേഷം ഇനി ഇതിനെ വീണ്ടും നമ്മളൊന്ന് കട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇത് പ്ലെയിൻ ആയിട്ടുള്ള ബോട്ടിൽസ് എടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ കുറച്ച് നല്ല ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ബോട്ടിൽസ് ആണെങ്കിലാണ് നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നത് കേട്ടോ. അപ്പൊ നമ്മളിപ്പോൾ ഇവിടെ ചെറിയ സ്റ്റാർ ആണ് ഉണ്ടാക്കുന്നത്. വലുതാണെങ്കിൽ നമുക്കിതുപോലെ വലിയ പീസസ് ബോട്ടിൽ വെക്കാം, വലിയ ബോട്ടിൽസ് വെക്കാം കേട്ടോ. അപ്പൊ നമ്മൾ ചെറിയ സ്റ്റാർ ഉണ്ടാക്കുന്നത് കൊണ്ട് തന്നെ നമുക്കിതിനെ ഒന്നുകൂടെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. ഓക്കെ, നമ്മൾ വോളുമിലൊക്കെ സ്റ്റിക്ക് ചെയ്യുന്ന ടൈപ്പ് സ്റ്റാർ ഉണ്ടല്ലോ, അതാണ് ഇപ്പൊ നമ്മൾ ഉണ്ടാക്കുന്നത്. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോ ആ ഒരു ബോട്ടിലിനെ കട്ട് ചെയ്ത് എടുക്കാണ്. അപ്പൊ ഇതിന് പകരമായിട്ട് നിങ്ങൾക്ക് എക്സ്റേ ഷീറ്റ് ഒക്കെ ഉപയോഗിക്കാം കേട്ടോ, ബോട്ടിലിന് പകരമായിട്ട്. അപ്പോൾ അങ്ങനത്തെ കട്ടിയുള്ള ടൈപ്പ് ഒ എച്ച് പി ഷീറ്റ് അതൊക്കെ വെച്ചിട്ട് ഈ ഒരു സ്റ്റാർ ഉണ്ടാക്കി എടുക്കാം. അപ്പൊ അത് ആ ഒരു പീസ് നമ്മൾ കട്ട് ചെയ്തൊരു പീസ് എടുത്തിട്ട് ഇതാ ഇതുപോലെ മടക്കി കൊടുക്കണം കണ്ടോ. എന്നിട്ട് ഇതിനെതാ ഇങ്ങനെ ഒന്ന് തിരിച്ച് മടക്കുക. അതിന്റെ ഒരു സെന്റർ കാണാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മടക്കുന്നത് കേട്ടോ. അപ്പൊ മനസ്സിലായല്ലോ, ആദ്യം നമ്മൾ മടക്കിയത് സെന്റർ ആണ്. അതിനുശേഷം ഇങ്ങനെ ഈ ഒരു സെന്റർ നമ്മൾ ഫോൾഡിങ് കൊടുക്കുക. അത് സെന്റർ കറക്റ്റ് ആയിട്ട് അറിയാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് ആ ഒരു സൈഡ് ഇപ്പുറത്തോട്ട് എത്തുന്ന വിധത്തിൽ ഇങ്ങോട്ട് വലിച്ചു വെക്കുക കേട്ടോ. അപ്പൊ കറക്റ്റ് സെന്റർ ചെയ്യുന്നല്ല, ചിലപ്പോൾ കുറച്ചൊന്നും ഇങ്ങനെ നീങ്ങിയിരിക്കും കേട്ടോ. എന്നിട്ട് ഈ എക്സ്ട്രാ നിൽക്കുന്ന ഭാഗം ഉണ്ടല്ലോ, അത് നമ്മൾ ബാക്ക് സൈഡിലോട്ട് മടക്കി കൊടുക്കുകയാണ് കണ്ടോ. ഓക്കെ, അതിനുശേഷം ഇതിന്റെ ഇപ്പുറത്ത് നമ്മൾ മടക്കിയതിന്റെ ബാക്കി വരുന്ന ഒരു ഭാഗം ഉണ്ടാവും, അത് നമ്മൾ ഓപ്പോസിറ്റ് സൈഡിലോട്ട് മടക്കാം. ഓക്കെ, ഓരോന്നിനെയും മടക്കുമ്പോൾ ഓരോ പീസസ് നമുക്ക് കാണാം. അത് നമ്മൾ ഇതാ ഇങ്ങനെ മടക്കാം, നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം. ഓക്കെ, മനസ്സിലായാലോ, ഒരെണ്ണം ഇങ്ങോട്ടും ഒരെണ്ണം ഇങ്ങോട്ടുമാണ് ഇരിക്കുക. എന്നിട്ട് നന്നായിട്ട് പ്രസ് ചെയ്ത് കൊടുക്കാം. കൈ വെച്ചിട്ടോ അല്ലെങ്കിൽ ഒരു പ്ലെയറൊക്കെ വെച്ചിട്ട് പ്രസ് ചെയ്യുക. നമ്മുടെ ബോട്ടിൽ എത്ര തിക്കാണെന്ന് വെച്ചാൽ അതിനനുസരിച്ചിട്ടാണ് ഇരിക്കുക. ഇനി നമ്മൾ ഇതൊന്ന് സ്ലാൻഡിങ്ങിൽ കട്ട് ചെയ്ത് കൊടുക്കാം. ഇത് നമ്മളുടെ ഓപ്പൺ ആയിട്ടിരിക്കുന്ന ഭാഗം കുറച്ചും ക്ലോസ് ആയിട്ടിരിക്കുന്ന ഭാഗത്ത് കൂടുതലും ആവുന്ന വിധത്തിലാണ് കട്ട് ചെയ്യേണ്ടത്. ഇങ്ങനെ പിടിച്ചാണ് കട്ട് ചെയ്യേണ്ടത്. ഇനിയിപ്പോൾ നമ്മുടെ ബോട്ടിൽ തിക്ക് കൂടുതലുള്ളതാണെങ്കിൽ നമ്മൾ ഇതുപോലെ ഓപ്പൺ ചെയ്യാം. എന്നിട്ട് ഇതിൻ്റെ ഒരു സൈഡ് നമ്മൾ കട്ട് ചെയ്യുക, കറക്റ്റ് സെൻറ്ററിലോട്ട് വരുന്ന വിധത്തിൽ കട്ട് ചെയ്യണം കേട്ടോ. അപ്പുറത്തോട്ട് പോകരുത്, കറക്റ്റ് സെൻറ്റർ ഇങ്ങനെ കട്ട് ചെയ്യുക. എന്നിട്ട് ഇതിനെ നമ്മൾ ആ ഒരു സെൻറ്റർ നമ്മൾ ഓപ്പൺ ആക്കിയില്ല, അത് അതേപോലെ തന്നെ തിരിച്ച് മടക്കി കൊടുത്തിട്ട് ബാക്കി ഭാഗം കട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇത് നിങ്ങൾക്ക് ബോട്ടിലായതുകൊണ്ട് കറക്റ്റ് കാണാൻ പറ്റുന്നുണ്ടാവില്ല. ഞാൻ പേപ്പറിൽ കട്ട് ചെയ്ത് കാണിച്ചു തരാം കേട്ടോ എങ്ങനെയാണ് കട്ട് ചെയ്യുന്നതെന്ന്. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടെ മനസ്സിലാവും. അപ്പോൾ അതാ ഇതുപോലെ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊന്ന് കാണൂ കേട്ടോ. എന്നിട്ട് ഇതിനെ നമ്മൾ ഓപ്പൺ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. വളരെ ഈസിയാണ്, ഒറ്റ കട്ടിങ്ങുള്ളൂ, വളരെ ഈസിയാണ് കേട്ടോ. ഇതുപോലെ ഓപ്പൺ ചെയ്തിട്ട് ഇതിൻ്റെ ചെറിയ സൈഡൊക്കെ ഒരു സൈഡിലോട്ട് നമ്മളിങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കുക കണ്ടോ. ഇതിന് രണ്ട് സൈഡുകളുണ്ടോ, വലുതും ചെറുതും ഉണ്ടോ. അപ്പോൾ അതിലേറ്റവും ചെറുതായിട്ട് ഉള്ളിലോട്ട് നിൽക്കുന്ന ഭാഗങ്ങളൊക്കെ ഒരു സൈഡിലോട്ട് പ്രസ് ചെയ്യുക. എന്നിട്ട് ഇതിനെ തിരിക്കുക ഇതുപോലെ. എന്നിട്ട് വലിയ ഭാഗങ്ങൾ ഇതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലോട്ട് ഇതുപോലെ ഇങ്ങനെ മടക്കി കൊടുക്കുക. സെൻറ്റർ ഭാഗമാണ് ഇങ്ങനെ, ആ മടക്കം ഓൾറെഡി വന്നിട്ടുണ്ടാവും. ചിലപ്പോൾ ഉള്ളിലോട്ടും പുറത്തോട്ടൊക്കെ ആയിരിക്കും, പക്ഷേ എല്ലാതും ഒരേ ഡയറക്ഷനിൽ മടക്കി കൊടുക്കണം. ഓക്കെ, ചെറിയ അതുകൾ ഒരു സൈഡിലോട്ടും അതിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലോട്ടും വലുതും മടക്കുക കണ്ടോ. അപ്പോൾ ഇതുപോലെ നമ്മൾ നന്നായിട്ട് മടക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതാ ഇങ്ങനെ ഒന്ന് വെച്ച് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ സ്റ്റാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിന് കുറച്ചൊക്കെ ഡെക്കറേഷൻസ് ഒക്കെ ഉണ്ട്, അത് നമുക്ക് എങ്ങനെയാണെന്ന് കാണാം. അതിന് മുന്നേ ഞാനൊരു പേപ്പറിൽ കാണിച്ചു തരാം. എന്താ ഒരു പേപ്പർ എടുത്ത് നമ്മളിതാ ഇങ്ങനെ ഒന്ന് മടക്കി, എന്നിട്ട് ഇതിനൊന്ന് ലെവൽ ചെയ്യണം കേട്ടോ. ചിലപ്പോൾ പ്ലാസ്റ്റിക് ഷീറ്റ് ആണെങ്കിലും മടക്കുക. ഇതാ ഇതുപോലെയാണ് നമ്മൾ മടക്കിയത്. ഇനി ഇതൊന്ന് ഇതാ ഇതുപോലെ ഒന്ന് മടക്കി, ഇതിൻ്റെ സെൻറ്റർ ഒന്ന് ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ മടക്കുന്നത്. മുകളിൽ മാത്രം ഒന്ന് ആക്കിയാൽ മതി. എന്നിട്ട് ഈ ഒരു പോർഷൻ ഇതാ ഈ ഭാഗത്തോട്ട് ഇങ്ങനെയാണ് നമ്മൾ ഈ ഒരു എൻഡിലോട്ട് എത്രത്തോളം വരുന്നോ ആ ഒരു വിധത്തിൽ നമ്മളിങ്ങനെ ഫോൾഡ് ചെയ്യുക. കുറച്ചൊരു സെൻറ്ററിൽ നിന്ന് മാറി നിൽക്കും കേട്ടോ. എന്നിട്ടിതാ ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക ഈ ഒരു സൈഡ് കണ്ടോ. അപ്പോൾ ഇവിടെ ഒരു ഷേപ്പ് വരും, ഞാൻ വരച്ച് കാണിച്ചു തരാം. ഇതാ കണ്ടോ, ഇവിടെയാണ് നമ്മുടെ ഫോൾഡിങ് വന്നിട്ടുള്ളത്. ഫോൾഡിങ് കഴിഞ്ഞിട്ട് ബാക്കി ഒരു പീസ് നമ്മുടെ താഴത്തെ പേപ്പറിൻ്റെ നിൽക്കുന്നതാണോ. ഈ ഒരു പീസ് നമ്മൾ എന്ത് ചെയ്യുക, ഇങ്ങനെ ബാക്ക് സൈഡിലോട്ട് മടക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, ഇപ്പോൾ ഇതാ ബാക്ക് സൈഡിലോട്ട് മടക്കി കഴിയുമ്പോൾ ആ ബാക്ക് സൈഡ് ഇതാ ഈ ഒരു പീസിലാണ് ആ മടക്ക് വന്ന് നിന്നിട്ട്. എന്നിട്ട് ബാക്കി വരുന്ന ഈ ഒരു ഭാഗം ഉണ്ടല്ലോ, ഈ ഒരു മടക്ക് കഴിഞ്ഞിട്ട് ബാക്കി വരുന്ന ഭാഗം, അത് നമ്മൾ ഓപ്പോസിറ്റ് സൈഡിലോട്ട് മടക്കുക. ഇങ്ങോട്ടാണ് മടക്കുക കേട്ടോ. ഓക്കെ, രണ്ടും ഓപ്പോസിറ്റ് ശരിക്കും നിൽക്കുന്നതിൻ്റെ ബാക്കിലോട്ട് മടക്കുക. ഓക്കെ, ഇപ്പോൾ അതാ നമ്മളിവിടെ മടക്കിയിട്ടുണ്ട്. മടക്കി കഴിഞ്ഞതിന് ശേഷം ജസ്റ്റ് നമ്മൾ സ്ലാൻഡിങ് ആയിട്ട് കൊടുക്കുകയാണ്. അതായത് ക്ലോസ് ആയിട്ടുള്ള ഭാഗം വലുതും ഓപ്പൺ ആയിട്ട് നിൽക്കുന്ന ഭാഗത്തോട്ട് കുറച്ചുമായിട്ട് കേട്ടോ. ഓക്കെ, അപ്പോൾ ഇതുപോലെയാണ് നമ്മൾ കട്ട് ചെയ്യുന്നത്. അപ്പോൾ ബോട്ടിലാണെങ്കിൽ നമ്മൾ രണ്ട് പീസായിട്ട് ഓപ്പൺ ആക്കിയിട്ട് കട്ട് ചെയ്യുക കേട്ടോ. ഓക്കെ, എന്നിട്ട് ഇതാ ഇതിങ്ങനെ ഓപ്പൺ ചെയ്യുകയാണ്. ഓപ്പൺ ചെയ്തിട്ട് കണ്ടോ, ഇപ്പോൾ ചെറുത് വലുത് ചെറുത് വലുത് കണ്ടോ. അപ്പോൾ ഇതിനെ നമ്മൾ എന്ത് ചെയ്യുക, ചെറുതിനെല്ലാം ഒരു സൈഡിലോട്ട് ഇതാ ഇതുപോലെ ആ ഒരു ലൈൻ ഉണ്ടാവും, ചെറിയൊരു ഫോൾഡിങ് ഉണ്ടാവും. ആ ഫോൾഡിങ്ങിലോട്ട് നമ്മളിങ്ങനെ
ഫോൾഡ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, അതിനുശേഷം തിരിച്ചതിന് ശേഷം വലുതൊക്കെ അതിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ഫോൾഡ് ചെയ്യാം. ഓക്കെ, രണ്ടും ഒരേ സൈഡിലോട്ട് ഫോൾഡ് ചെയ്തിട്ട് കണ്ടോ, ഇങ്ങനെ പിടിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ ഇതുപോലെ ഇങ്ങനെ ഉള്ളിലോട്ട് പോകണം. വലുത് ഇങ്ങനെ പിടിക്കുമ്പോൾ ചെലുത് അതിൻ്റെ ഉള്ളിലോട്ട് നമ്മൾ ഫിംഗർ ചെയ്യാൻ പറ്റണം. അപ്പോൾ ഇതുപോലെ നമ്മൾ ചെയ്തെടുക്കുക കേട്ടോ. ഓക്കെ, എല്ലാതും പ്രസ്സിങ് ആണ്, കുറച്ച് പ്ലാസ്റ്റിക് ബോട്ടിലാകുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. ഞാനിപ്പോൾ പേപ്പറിൽ കാണിച്ചു തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റും, നമ്മുടെ ബോട്ടിൽ ട്രാൻസ്പെറൻ്റ് ആയതുകൊണ്ട് അത്രയും കറക്റ്റായിട്ട് കാണാൻ പറ്റാത്തവർക്കാണ് ഇത് ഞാൻ ഈ പേപ്പറിൽ ചെയ്തത്. എന്നിട്ട് ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇത് നമുക്ക് പേപ്പറിലും ചെയ്യാം കേട്ടോ, പക്ഷെ കുറച്ച് കട്ടിയുള്ള പേപ്പറിൽ ചെയ്യണമെന്ന് മാത്രം. വേറൊരു മെത്തേഡ് എന്ന് വെച്ചാൽ ഇതുപോലെ ഒരു സ്റ്റാർ നമ്മൾ കട്ട് ചെയ്തെടുത്തതിന് ശേഷം അതിലൊന്ന് നമ്മൾ വരച്ചു കൊടുക്കുക. ഓക്കെ, ഇതാണ് സെക്കൻഡ് മെത്തേഡ്. നിങ്ങൾക്ക് ഇതിലേത് മെത്തേഡായാലും കുഴപ്പമില്ല കേട്ടോ. എനിക്ക് കുറച്ചുകൂടി ഈസി ആയത് നമ്മൾ ഫസ്റ്റ് കട്ട് ചെയ്യുന്ന ഒരു മെത്തേഡാണ്, ഈ വരയ്ക്കുന്നതല്ല കേട്ടോ. വരച്ചു കൊടുത്തതിന് ശേഷം നമ്മൾ സിസേഴ്സ് യൂസ് ചെയ്തിട്ട് ആ ഒരു ലൈനിൽ ഇതാക്കാം. കണ്ടോ, നിങ്ങളിപ്പോൾ സ്റ്റാർ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ സ്റ്റാർ വരച്ചു കൊടുക്കാം, അതല്ലെങ്കിൽ നമ്മളുടെ ആ മെത്തേഡ് ചെയ്തു കൊടുക്കാം. എന്നിട്ട് അതേപോലെ തന്നെ വലുതും ചെറുതും വരും. ആ വലുതും ഒരു സൈഡിലോട്ടും ചെറുതും ഒരു സൈഡിലോട്ടും വലിക്കാം. വലുതിനെയൊക്കെ പിടിച്ചത് ഇങ്ങനെയൊന്ന് പ്രസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ആ ചെറിയൊരു ഭാഗം നമുക്ക് ഇങ്ങനെ ഉള്ളിലോട്ട് പുഷ് ചെയ്യാൻ പറ്റും. കണ്ടോ, വലുതായി നിൽക്കുന്ന ഒരു ഭാഗം. എന്നിട്ട് നമ്മൾ ഇതുപോലെ ആക്കി കൊടുക്കാം. അപ്പോൾ നമ്മുടെ സ്റ്റാറിൻ്റെ ബേസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഓക്കെ, ഇതിലേത് മെത്തേഡാണ് യൂസ്ഫുൾ ആയിട്ട് തോന്നുന്നത് വെച്ചാൽ അത് ചെയ്യൂ കേട്ടോ. അപ്പോൾ നമ്മൾ കുറേ സ്റ്റാർ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിനെയൊക്കെ നമുക്കൊന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ അത് ഡെക്കറേറ്റ് ചെയ്യാനായിട്ട് നമ്മുടെ നോർമൽ ഫാബ്രിക് കളറാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇതെടുത്തിട്ട് നമുക്ക് പെയിൻറ് ചെയ്ത് കൊടുക്കാം. നമുക്ക് ഫാബ്രിക് കളേഴ്സോ സ്പ്രേ പെയിൻറ്റോ ഇനാമൽ പെയിൻറ്റോ എന്ത് പെയിൻ്റ് ആണെങ്കിലും അടിച്ചു കൊടുക്കാം കേട്ടോ. ഓക്കെ, അപ്പോൾ ദാ ഇതുപോലെ നമുക്ക് ഇഷ്ടമുള്ള കളേഴ്സിലൊക്കെ നമുക്ക് കൊടുക്കാം. ഇത് നമുക്ക് ഇതാ, അപ്പം ഞാൻ കുറച്ച് റെഡ് കളറും കുറച്ച് ഗോൾഡൻ കളറൊക്കെ ഒന്ന് കൊടുക്കുകയാണ്. ഗോൾഡും നമ്മുടെ ഫാബ്രിക് കളറാണ് കൊടുക്കുന്നത് കേട്ടോ. ഓക്കെ, പ്ലാസ്റ്റിക് ആയതുകൊണ്ട് തന്നെ ഒന്നോ രണ്ടോ കോട്ട് ഒരു പക്ഷേ നമുക്ക് ഇട്ട് കൊടുക്കേണ്ടി വരും. എന്നുവെച്ചാൽ അതൊന്ന് പിടിക്കാനായിട്ട്, പ്ലാസ്റ്റിക് കവറിൽ പിടിക്കാനായിട്ട്, ബോട്ടിൽ പ്ലാസ്റ്റിക് ആണല്ലോ അതുകൊണ്ട് അത് പിടിക്കാനായിട്ട് കുറച്ച് സമയമെടുക്കും. അതുകൊണ്ട് നല്ല തിക്ക് തന്നെ ഇടണം. ഇനി അതിൻ്റെ മുകളിൽ ഒന്ന് ഗ്ലിറ്ററി ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ഗോൾഡൻ ഗ്ലിറ്റേഴ്സ് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. ഇതിന് പകരമായിട്ട് അത് പെയിൻറ് ഉണങ്ങുന്നതിന് മുന്നിടണേ, ഇതിന് പകരമായിട്ട് നമുക്ക് ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് ഗ്ലിറ്റർ ഇട്ട് കൊടുക്കാം ഒക്കെ ചെയ്യാം കേട്ടോ. ഡെക്കറേഷൻ നമുക്ക് ഇഷ്ടമുള്ള പോലെയൊക്കെ ചെയ്യാം. ഞാൻ ദാ ഇപ്പോൾ കുറച്ച് ഇത് ഇട്ട് കൊടുത്തിട്ടുണ്ട്, ഒന്ന് ഉണങ്ങി വരുന്നേ ഉള്ളൂ. കുറച്ച് ബ്ലൂവും ഗോൾഡും ഒക്കെ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പെയിൻറ്റിങ്ങിന് പകരമായിട്ട് നമുക്ക് ഗ്ലിറ്റർ മാത്രമായിട്ടായാലും ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് മുകളിൽ ഗ്ലിറ്റർ ഇട്ട് കൊടുത്താൽ മതി. ഇനി ഇത് പെയിൻറ് നമുക്ക് ലാസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒന്ന് വാർണിഷ് ചെയ്ത് കൊടുക്കുന്നത് നല്ലതാണ്. വാർണിഷ് ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഹോം മെയ്ഡ് ആയിട്ട് ഉണ്ടാക്കിയ ഗ്ലൂവും വാട്ടറും ചേർത്തിട്ടുള്ള വാർണിഷ് ചെയ്ത് കൊടുത്താലും മതി. ഇനി നമുക്ക് വാളിലാണ് ഇത് ഒട്ടിക്കുന്നത്. വാളിൽ ഒട്ടിക്കാനായിട്ട് ഇതുപോലെ ഒരു പേപ്പറിൽ നിങ്ങൾ ആദ്യം ഒട്ടിച്ചിട്ട് ഡെക്കറേറ്റ് ചെയ്ത് ഉണങ്ങിയതിന് ശേഷം വാളിൽ ചെയ്യുക കേട്ടോ. അതല്ല നമുക്കിതാ ഇതുപോലെ നമ്മുടെ സീറോ ലൈറ്റുമേ ഇങ്ങനെ ഫിക്സ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഒരു സ്റ്റാറിൻ്റെ ഉള്ളിലിരുന്ന് കത്തുന്ന ആ ഒരു ഫീലിംഗ് നമുക്ക് ഇങ്ങനെ ചെയ്യാൻ പറ്റും. ഇതിപ്പോൾ ഞാൻ ഡേ ടൈമിലാണ് കേട്ടോ ഷൂട്ട് ചെയ്യുന്നത്, അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു കറക്റ്റ് ആ ലൈറ്റിൻ്റെ ഭംഗി നമുക്ക് അറിയുന്നില്ല. നമ്മൾ ഇതുപോലത്തെ നോർമൽ സീറോ ലൈറ്റ്സ് മേടിക്കാൻ കിട്ടും. അപ്പോൾ ഇതുപോലെ പല ഡെക്കറേഷൻസ് ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് സീറോ ലൈറ്റ് വേറെ ആയിട്ട് കിട്ടും. കണ്ടോ, അപ്പോൾ ആ സ്റ്റാർ ഇങ്ങനെ കത്തി നിൽക്കുന്ന പോലെ ഒരു ഇത് വരും. കണ്ടോ, അപ്പോൾ ഇതുപോലെ നമ്മൾ ചെയ്തെടുക്കാം. നമുക്ക് ഇഷ്ടമുള്ള പോലെ ഈ സ്റ്റാർ ഡെക്കറേറ്റ് ചെയ്യാം. ഇതിനെ ഒരു ജസ്റ്റ് ഒരു ഹാങ്ങിങ് പോലെ കൊടുത്തിട്ട് നമുക്ക് ക്രിസ്മസ് ട്രീമ് ഹാങ് ചെയ്തിടാം. അത് മാത്രമല്ല, ഇപ്പോൾ രണ്ട് സ്റ്റാറുകൾ തമ്മിൽ ഫ്രണ്ടും ബാക്കും വെച്ച് ഒട്ടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഫുള്ളായിട്ടുള്ള ഒരു സ്റ്റാറായിട്ട് കിട്ടും. അങ്ങനെയും നമുക്ക് ഹാങ് ചെയ്തിടാം കേട്ടോ. ജസ്റ്റ് ഒരു ഹോൾ ഇട്ടിട്ട് ഒരു ത്രെഡ് ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ബൈ ബൈ.